ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിയുടെ ITV അടിക്കാൻ പോകണം. ഇൻസ്പെക്ഷൻ, അതായത് എല്ലാ വണ്ടികൾക്കും, പുതിയ വണ്ടിയാണെങ്കിലും ഇവിടെ ട്രക്കുകൾക്കും വന്നിട്ട് എല്ലാ വർഷവും 10 വർഷത്തേക്ക് എല്ലാ വർഷവും വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത്, നമ്പർ കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് December 19, അതാകുമ്പോഴേക്ക് 1 വർഷമാവും. പക്ഷേ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് 1 മാസം മുമ്പേ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ITV ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി വന്നിട്ട് ഡിസംബർ മുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ITV അടിക്കാൻ പോകണം. നമ്മുടെ കയ്യിൽ വണ്ടി ഡിസംബർ രജിസ്റ്റർ ചെയ്തെങ്കിലും മാർച്ച് മാസമായി അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി എനിക്ക് കിട്ടിയത്. വണ്ടി കിട്ടിയതല്ല, വണ്ടി ഓടിക്കാൻ പറ്റിയത്. പക്ഷേ എങ്കിലും നമ്മുടെ ഇൻസ്പെക്ഷൻ വന്നിട്ട് ഇതിൽ തീരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോണേ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ITV അടിക്കാൻ പോകണം. ഇതാണ് ആ പറഞ്ഞ റൂട്ട്. ഞാൻ സാധാരണയായിട്ട് ഇവിടെയാണ് ITV അടിക്കാറ്. കാരണം ഞങ്ങൾക്ക് 4 സ്ഥലത്തടിക്കാം കമ്പനിയുടെ പേയ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈ ചെയ്ത് വെച്ചതാ കമ്പനിയായിട്ട്. ഇവിടെയാണ് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കാര്യം നടത്തി പോവാം. അപ്പം അതിൻ്റെ പേരിൽ സാധാരണഗതിയിൽ ഞാൻ ഇവിടേക്ക് വരാറ്. ഇവിടെ തിരക്കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ കാറിനൊക്കെ ITV അടിക്കണമെങ്കിൽ തിരക്കുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചെയ്യാം. അതിലെ വരണ വഴിക്കണ സാധാരണഗതിയിൽ ചെയ്യാറ് ഈ റൂട്ട്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഇത് തന്നെ വഴി. ഈ തെവേ ITV നേരെ പോകണം. ഇതിലെ വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. 2 ട്രക്ക് ഒരുമിച്ച് കയറില്ല എന്തായാലും. അമ്പോ, ട്രക്കുകൾ കിടക്കണുണ്ട് ഇവിടെ എന്തായാലും. അപ്പം നമുക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാൻ കാര്യങ്ങൾ. കാരണം അവിടെ പോയിട്ട് ഡയറ്റോസ് ഒക്കെ കൊടുത്തിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം. നമുക്കപ്പോൾ ആ പരിപാടി നടത്തിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ITV അടിക്കുന്ന സ്ഥലം. ഇൻസ്പെക്ഷന് 2 സെക്ഷനാണ് അവിടെ കാണാൻ പറ്റുക നിങ്ങൾക്ക്. വലത്തു ഭാഗത്ത് വന്നിട്ട് ഈ കാറുകൾ കയറി പോണത്, അപ്പുറത്ത് വന്നിട്ട് ട്രെയിലറുകൾക്ക് അല്ലെങ്കിൽ ട്രക്കുകൾക്ക്, വലിയ വണ്ടികൾക്ക്. ഇതിൻ്റെ അപ്പുറത്തൊരു ആരോ മാർക്ക് കണ്ടത് അവിടെയായിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈൻ വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തവർക്കാണ്, അല്ല അപ്പുറത്തെ ലൈൻ, ഇപ്പോഴത്തെ ലൈൻ വന്നിട്ട് ബുക്ക് ചെയ്യാത്തവർക്ക്. അങ്ങനെ 2 ലൈനുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ ചെറിയ ചെറിയ ആ പുറത്ത് നിന്നിട്ട് അവിടെ ഒരു പയ്യൻ നിന്നിട്ട് കൈകൊണ്ട് കാണിക്കുന്നുണ്ടാവും. അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. ലൈൻ ക്ലിയർ ആണോ, എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ നടക്കണേ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ വണ്ടി കയറുന്നതിനേക്കാളും മുമ്പ് ഈ കാറിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടത് നോക്കും. കാരണം ഇവിടെ പടപടയെന്നും പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കണേ. ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ഉള്ളതിൽ ഏറ്റവും ഈ ഇവിടെ മാഡ്രിഡ് അൽമുരാദിയൽ എന്ന് പറയും. ഇവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുക. ഞാനപ്പോൾ എന്താണ് ഇങ്ങനെ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ പൗസയുടെ സമയം കഴിയും. അപ്പോൾ അതിനനുസരിച്ച് കയറ്റി കഴിഞ്ഞാൽ 45 മിനിറ്റ് റെസ്റ്റും ആയി എനിക്ക് നേരിട്ട് വീട്ടിലേക്കും പോവാം. വീട്ടിലേക്കല്ല, കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടില്ല, പക്ഷേ എങ്കിലും ഏകദേശമൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ, അപ്പോൾ ഞാനിത്
ഓരോ സെക്കൻഡ് മിനിറ്റ് വെച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നു വേണ്ടി. അല്ലെങ്കിൽ പൗസ കട്ടാവോണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ കട്ടായി പോകും. അപ്പം നമ്മൾ മാർച്ച് മാസമാണ് വണ്ടി എടുത്തത്. അപ്പം അതെ 1,339,000 കിലോമീറ്ററായി. അപ്പം ഇതാണ് സംഭവങ്ങൾ. അപ്പം ഞാൻ വണ്ടി കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. അപ്പം അവിടെ എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ കാറുകളായിരുന്നാലും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഇത് ചെയ്യാം. ഇവിടെ ഒരു 4-5 പേരുണ്ടാവും. ചില ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്നിട്ട് ഒരു 5, 6, 7 റാമ്പുകളുണ്ട് ഇതുപോലത്തെ. ഇവിടെ വന്നിട്ട് 2 ഉള്ളൂ. അത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചെയ്യണം. ഇവിടെ നിന്ന് വന്നിട്ട് വണ്ടികൾ ഇങ്ങനെ ഓരോന്ന് കിടക്കും തോറും അതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് നമ്മുടെ പരിപാടിയാണ്. നമുക്കപ്പോൾ മാക്സിമം അങ്ങോട്ട് കയറ്റിയില്ല. റെമോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടി അതെ അതെ ടീമുകളിപ്പോൾ ഇങ്ങോട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് കൊടുത്തത് വേറെ സ്ഥലത്തായിരുന്നു, ഓക്കാഞ്ഞാന്ന് പറയും മാഡിഡിൽ തന്നെ. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ റെമോൾക്കയിൽ വെയിറ്റ് കൂടിയ കാരണം കൊണ്ട് ആദ്യം ഒരു പുതിയ വണ്ടിയായിരുന്നു, ഫസ്റ്റ് ഇതായിരുന്നു അതും 2 മുമ്പ്. അത് വെയിറ്റ് കൂടിയപ്പോൾ അത് നെഗറ്റീവ് അടിച്ചു. പിന്നെ ഞാൻ അവിടെ കയറിയല്ലേ. അവിടെ തിരക്ക് കുറവായിരുന്നു. ഇന്നിപ്പോൾ പൊന്നൊഴിക്കാൻ നോക്കിയപ്പോൾ 2 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ കയറാനായിട്ട്. ഇവിടെ വന്നപ്പോൾ 6 വണ്ടി എങ്കിലും കുഴപ്പമില്ല. ആ അത് വിളിച്ചേട്ടൻ അത് വരട്ടെ. ചില ഡിപ്പ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാന്ന് ഇവിടെ. പിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ഓണറിൻ്റെ ആള് ഇവിടുത്തെ ഇത് നടത്തുന്ന പുള്ളിയായിട്ട് ഒരു ചെറിയ പരിപാടി, അവരെന്ത് റിലേഷൻസൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇവിടെ സാധാരണ ഇതിൽ കാറിൻ്റെ വന്നിട്ട് സീറ്റ് ബെൽറ്റ്, ലൈറ്റ്, ഇൻഡിക്കേറ്റർ അത് ഇതൊക്കെ നോക്കും. ഞാൻ പിന്നെ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഈ പണിക്കൊന്നും നിന്നിട്ടില്ല, എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതാ വരണ പുള്ളി ഇങ്ങോട്ടാണോ എന്നൊരു സംശയം. അല്ല, അവനാണ് കാറിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തണം. ഇത് കഴിയുമ്പോൾ അടുത്താൻ വരും. ബ്രേക്കിനൊന്നും വലിയ കുഴപ്പമൊന്നും കാണാനൊന്നുമില്ല ഇതിന്. വെയിറ്റ് ഉണ്ടെങ്കിൽ പണി പടി വീണ്ടും പാടുവേ. ഇതിൻ്റെ ഇവിടെ വരുമ്പോൾ ടാക്കോ കട കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. ട്രെയിലറുകളൊന്നും മഞ്ഞില്ല, കുറേ ട്രെയിനുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വരുമായിരുന്നേ. ആ ഫ്രണ്ടിലത്തെ വണ്ടിക്ക് വന്നിട്ട് ഇൻസ്പെക്ഷൻ കൂടുതലായിരിക്കും, കാരണം അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അവർ ചെക്ക് ചെയ്യും. അത് മറ്റേ ഇതും ഉള്ള ടൈപ്പാണ്, ലിഫ്റ്റുള്ള ടൈപ്പാണ്, അത് യുക്രൈൻ പോലത്തെ സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അവൻ കാറ് കയറ്റി വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് ഇതിൻ്റെ ആക്സിലും അടിയിൽ പോയിട്ട് ആക്സിൽ സംഭവങ്ങൾ, എൻജിന് ചെറുതായിട്ട് ലീക്ക് ഉണ്ടെങ്കിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. മെക്കാനിക്കൽ പ്രോബ്ലംസാണ് മെയിനായിട്ട്, ഒത്തിരി ലീക്കല്ല എങ്കിലും ആക്സില് സംഭവങ്ങൾ, റോഡ് ടയറ് ഇതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ITV അടിക്കാൻ കയറുന്നില്ലെന്ന് വെച്ചാൽ അടുത്ത മാസം വന്നിട്ട് ഡിസംബർ വരെ ഉള്ളൂ. ഇതപ്പോൾ എത്രയും പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തീർന്നുല്ലോ. ഫോൺ അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ, വണ്ടി ഇവിടെ നിന്ന് പോകുന്നില്ല. കുറേ സംഭവങ്ങളൊക്കെ അവരിവിടെ കണ്ടില്ല എന്ന് വെക്കണ്ടെന്നാണ് ഞാൻ കേട്ടത്. കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നാളെ ബൈക്കും കൊണ്ടിട്ട് മാലാകാന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഇവിടെ
മാലാകല്ല മോത്രില്. അവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബൈക്കിൻ്റെ സ്റ്റീറിങ്ങും ബൈക്കിൻ്റെ ഹാൻഡിലും പാടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം തരണോ വേണ്ടിയത്. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ പ്രശ്നം, ബ്രേക്ക് ചെക്ക് ചെയ്താൽ പോരെ. അങ്ങനെയല്ല, ഞങ്ങളിവിടെ എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ നല്ല കാര്യം എന്ന് പറഞ്ഞു. പിന്നെ അവിടേക്ക് പോയില്ല, അതിലും ഭേദം 10-250 കിലോമീറ്റർ കവർ ചെയ്ത് വിടാനതാ. കാറുകളൊക്കെ പടപടാന്ന് പറഞ്ഞാൽ ടി വടിക്കണ ഇവിടെ വേണ്ട. ഇവിടെ അതുപോലെ തന്നെ ഹോജ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, A7 വഴി പോകുമ. അതായത് മൂസിയല്, അവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ അവിടെ കുറച്ച് കിലോമീറ്റർ കൂടുതലാണ് ഞങ്ങളവിടെ നിന്ന്. വണ്ടിയൊക്കെ ഓക്കെ ആണ് കേട്ടാ, വിടാൻ നോക്ക്. ബാക്കിയുള്ളതിന് പറ്റി കഴിഞ്ഞാൽ വിടി വേണല്ലോ. ആ ഇവിടെ ഈ ടി വി അടിക്കാനായിട്ട് ട്രക്കിന് വന്നിട്ട് 73 യൂറോ 71 പൈസ, കാറിന് 38 സംതിങ് ആണ് കേട്ടാ. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. La cabeza tractora. Perdón. അപ്പൊ അവന് കുറച്ച് പുറകോട്ട് ഇറക്കാൻ, അത് അതില് കരണ്ടി വരും. യെസ്, ആ പെർദോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതിവിടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വെയിറ്റ്, ഈ വെയിറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പണി കിട്ടിയത്. അജയ് തമ്മി എന്നാ ബ്രേക്ക് പിടിക്കാൻ. CIENTO 39-0400. ¿Quieres entrar? ¿Quieres subir? ¿Eh? Hay que... Ah, vale.
മിളക്കിത്തോ. Sobre la velocidad, siempre. Sí, porque los picos los guarda el tacógrafo. ¿Ah, sí? Ya como son de ticket, pues es la única manera de comprobarlo. Ah. Que funciona el limitador. Si no, no podemos comprobarlo. Pero no salimos fuera con él. Es que, ¿de cuánto tiempo te sale allí? Parece que 2 meses. Ay, bueno. Está bien, ¿no? Más o menos. Hay algún pico así más alto que otro. Pero no es tan reciente, ¿sabes? No, no. Si lo hubieses pasado, por ejemplo, en agosto, sí. Ya te había salido grave, porque hay un pico de 6 minutos de 102 por hora de media. Sí. En el agosto, ¿no? Bueno. Vamos, ahora mismo no influye. ¿Sabes? Sí. Bueno, hombre. Ah, sí, también se influye, ¿no? De ese de 102 también. Ah, no. Eso quiere decir que no funciona el limitador. Ah. A ver, pues ten cuidado que. Gracias, hombre. ഇത് എന്തിനു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ചെക്ക് ചെയ്താ ഓഗസ്റ്റ് മാസം സംഭവം കയറിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ തന്നെ വന്നോളന്നില്ല, വണ്ടിയുടെ കഴിക്കാം. ഓഗസ്റ്റ് മാസം ഞാൻ വെക്കേഷനിലായിരുന്നു 2 ആഴ്ച. അതോ മാന്യമായ രീതിയിൽ 1 ആഴ്ചത്തെ ട്രിപ്പാണെങ്കിലും വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കും, അതിൽ പണി തന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി വേറെ പ്രശ്നങ്ങൾ ലൈറ്റൊക്കെ എല്ലാം ഓക്കെയാണ്. ഇനി പെട്ടയറിൻ്റെ ചെക്കിങ്, ബ്രേക്കിൻ്റെ ചെക്കിങ്, ഈ ടയർ മൊത്തം ചെക്ക് ചെയ്യും. എൻ്റെ ഈ 139,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. രണ്ട് പ്രാവശ്യം 1 പ്രാവശ്യം അത് മാറ്റിയിട്ടുണ്ടല്ലോ. 1 പ്രാവശ്യം ടയർ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ആഹാ.
അപ്പൊ നമ്മൾ ഐ ടി വി കഴിയുന്നതിന് മുമ്പേ തന്നെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. അവിടെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സംഭവം കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് ചെറിയ ഇത് പറഞ്ഞു, രണ്ട് ഇതിന്റെ പുറകിലത്തെ പുഷ് രണ്ടെണ്ണം മാറ്റിടാൻ പറഞ്ഞു, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അതാണ് അതിന്റെ പെഗാത്തീന. പെഗാത്തീന എന്ന് പറയാ സ്റ്റിക്കർ 2025 ഡിസംബർ വരെ. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അധികം സമയം ഒന്നും എടുത്തില്ല, ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. 15 മിനിറ്റ് എടുത്തുള്ളൂ ടെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പനിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ നാളെ എനിക്ക് മാലാഖയിൽ ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ അകലെയാണ് സംഭവം ഇറക്കേണ്ട. അപ്പോൾ ഇന്നെന്തായിരുന്നാലും അതിനുള്ള സമയമില്ല. അപ്പോൾ കമ്പനിയുടെ അടുത്ത് ചോദിച്ചു, അവർ പറഞ്ഞു വണ്ടി അവിടെ കൊണ്ടിട്ട് അവർ പോയി റോഡ് ഇറക്കി കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ വണ്ടി എടുക്കണത്. ഇന്ന് വ്യാഴാഴ്ച, ഒരാഴ്ച 24 മണിക്കൂർ റെസ്റ്റ് നെതർലൻഡ്സിലെടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി 6 ദിവസം കൊണ്ട്. ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ഡ്രൈവർമാർ പോകണതിൻ്റെ ഒത്തിരി ഓടാം, അതുകൊണ്ട് ഡബിൾ ഡ്രൈവർമാർ പോകണം എന്നും പറഞ്ഞ് കുറേ പേരെന്നോട് പറഞ്ഞിരുന്നു. അതിൽ വലിയ കഥയൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് 6 ദിവസം കൊണ്ട് ഞാൻ എത്തി, 24 മണിക്കൂർ റെസ്റ്റ് എടുത്തോണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ 7 ദിവസം. ഈ പറഞ്ഞ കിലോമീറ്റർ തന്നെയാണ് ഇവർ 6 ദിവസം കൊണ്ട് എത്തണം. 6 ദിവസം സാധാരണ ഇതിൽ എടുക്കാറുണ്ട് ഡബിൾ ഡ്രൈവറിന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ വലിയ കഥ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഥയൊന്നുമില്ല. പോകുമ്പോൾ ലോഡ് പെട്ടെന്ന് എത്താം, അത്ര മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു പ്രത്യേകത വേറൊന്നും എനിക്കറിയില്ല. പിന്നെ റോവറിയുടെ കാര്യങ്ങൾ കുറവായിരിക്കും, കാരണം വണ്ടി നിർത്തില്ല. പിന്നെ ഒരു ഹെൽപ്പിങ്ങിന് വേറൊരാളുണ്ട് വണ്ടിയിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ. ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. അങ്ങനത്തെ സംഭവങ്ങൾ, വേറെ പ്രത്യേകിച്ച് ഇതൊന്നും വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തല്ല. അപ്പോൾ അങ്ങനെ കൂട്ടാറ്. അപ്പോൾ സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബേസിൽ കൊണ്ടു വന്നിടുന്നു, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇനി സാധാരണ ഗതിയിൽ 45 മണിക്കൂർ, അത് 2 ദിവസം റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാറുണ്ട്, എടുക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത്, അതിന് മുന്നത്തെ ആഴ്ചയിൽ വന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞാൽ വണ്ടി എടുത്ത്. ഈ പ്രാവശ്യം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കാരണം എനിക്ക് ഇനി ഡിസ്ക് 24 മണിക്കൂർ എടുത്ത് കിടപ്പുണ്ട് ഈ ആഴ്ച ഓടിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ശനിയാഴ്ച ഞാൻ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.